ഹലോ ഹലോ, ഓക്കെ അല്ലേ? ഇതൊക്കെ റെഡിയല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ രണ്ട് സംഘടനകൾ തമ്മിൽ ഐക്യപ്പെട്ടുവെന്ന വാർത്ത ഏകദേശം രണ്ടു മാസമായി മുജാഹിദുകൾക്കിടയിൽ മാത്രമല്ല മറ്റു ഇതര പ്രസ്ഥാനങ്ങൾക്കിടയിൽ പോലും ചർച്ചയായ സാഹചര്യത്തിലാണല്ലോ നാം ഉള്ളത്. മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് മാറി പുതിയ ചില വീക്ഷണങ്ങൾ 2002 മടവൂർ വിഭാഗം അവതരിപ്പിച്ചതായിരുന്നു യഥാർത്ഥത്തിൽ അനൈക്യത്തിൻ്റെ തുടക്കം എന്ന് എല്ലാവർക്കും അറിയാം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അല്ലാഹു മാത്രമേ സഹായിക്കുവാനും ദോഷം വരുത്തുവാനും സാധിക്കുന്നവനുള്ളൂ എന്നും അതുകൊണ്ട് അദൃശ്യമായ മാർഗത്തിലെ ഗുണദോഷങ്ങൾ റബ്ബിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്നും റബ്ബ് മാത്രമേ അദൃശ്യമായ അഭൗതികമായ വഴിയിൽ നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനായുള്ളൂവെന്നുമാണല്ലോ പ്രമാണം അടിസ്ഥാനമാക്കി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചത്. എന്നാൽ സമസ്തക്കാരായ ആളുകൾ അതിൽ നിന്ന് വിഭിന്നമായി അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും സ്വാലിഹുകളും സുഹദാക്കളുമെല്ലാം അഭൗതികമായി കഴിവുള്ളവരാണ് എന്നും അതുകൊണ്ട് അവരൊക്കെ അഭൗതികമായി നമ്മെ സഹായിക്കുമെന്നും ആ സഹായ ചോദ്യം ഷിർക്കല്ല, അത് ദുആ അല്ല, അത് കേവലമായി ഇസ്തിഗാസ മാത്രമാണ് എന്നുമുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തു വന്നവരാണ്. അവർക്കെതിരെ ആദ്യ കാലം മുതൽ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി രംഗത്തിറങ്ങുകയും പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ആയത്തു ഹദീസും അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലാഹുവിന് മാത്രമാണ് അഭൗതികമായ കഴിവുകൾ ഉള്ളത് എന്നും ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം കാരണങ്ങൾക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും അത് ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യരാവട്ടെ, അതിൽ തന്നെ മഹത്തുക്കളോ സ്വാലിഹികളോ പ്രവാചകന്മാരോ ആരാണെങ്കിലും ശരി, അവർക്ക് അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങൾ വ്യവസ്ഥകൾ എന്താണോ ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അവയെല്ലാം ചെയ്യുന്നത്. അതിനപ്പുറം ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്നും അതുകൊണ്ട് ജിന്നിൻ്റെയോ മലക്കിൻ്റെയോ പ്രവർത്തനങ്ങളെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമെന്ന് പറയാവതല്ല. എന്നാൽ അതിനെല്ലാം അതീതമായ കഴിവുകളെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് എന്നുമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലത്തോളം ഈ സമുദായത്തെ പഠിപ്പിച്ചത്. അതിൽ നിന്നും മാറി 2002 പുതിയ ചില നിലപാടുകളുമായി മടവൂർ വിഭാഗം രംഗത്ത് വരികയും ജിന്നും മലക്കുമെല്ലാം അദൃശ്യമാണ് എന്നും അഭൗതികമാണ് എന്നും അതുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്നും അതിനാൽ അവയിൽ നിന്ന് ഗുണമാശിക്കാനോ ദോഷം ഭയപ്പെടുവാനോ പാടില്ല എന്നും അങ്ങനെയുള്ള പ്രതീക്ഷകളും ഭയവും പോലും അദൃശ്യമായ ഭയമായി അദൃശ്യമായ പ്രതീക്ഷയായി മാറുമെന്നും അത് അല്ലാഹുവിൽ ആ വിഷയത്തിൽ പങ്കുചേർക്കലായി മാറുമെന്നുമാണ് മടവൂർ വിഭാഗം കൊണ്ടുവന്ന നയങ്ങളുടെ ആകത്തുക. സ്വാഭാവികമായും ആ ഒരു വിഷയം അവർ എടുത്തിട്ടപ്പോഴാണ് മുജാഹിദുകൾക്കിടയിൽ ജിന്നും സിഹറും പിശാച്ചും മഴക്കുമെല്ലാം അതുവരെ ഇല്ലാത്ത ചില തലങ്ങളിൽ ചർച്ചകൾക്കു വിധേയമായത്. കാരണം അദൃശ്യമായി സഹായിക്കാൻ റബ്ബിന് മാത്രമേ കഴിയൂ എന്നതിന് ജിന്നുകളുടെയും മലക്കുകളുടെയും സഹായങ്ങളും ഇടപെടലുമൊക്കെ എതിരാണ് എന്ന പുതിയ നയം വന്നപ്പോൾ സ്വാഭാവികമായും ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്തുവെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകുമെന്ന തരത്തിൽ അവർക്ക് പ്രചരിപ്പിക്കേണ്ടി വന്നു. സിഹർ ചെയ്യുമ്പോൾ സാഹിറിനെ ശൈത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ലെന്നും
അങ്ങനെ വിശ്വസിച്ചാൽ അദൃശ്യമായ തലത്തിൽ അള്ളാഹുവല്ലാത്തവർ സഹായിക്കുമെന്ന് വിശ്വസിക്കലായി എന്നും അതുകൊണ്ട് സിഹ്റിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയണമെന്നും യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്നുമുള്ള പുതിയ നയങ്ങൾ 2002 ശേഷം അവർ കൊണ്ടുവന്നു. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ മറ്റു ചില വിഷയങ്ങളിലായിരുന്നു അഭിപ്രായ വ്യത്യാസമെങ്കിലും 2002 ശേഷം പുതിയ തലങ്ങളിലേക്ക് ആ അഭിപ്രായ വ്യത്യാസം വ്യാപിക്കുകയും ധാരാളമായ പുതിയ നയങ്ങൾ അവർ പരിചയപ്പെടുത്തുകയും അതിൻ്റെ തുടർച്ചയെന്നോണം സ്ഥിരപ്പെട്ട ധാരാളം ഹദീസുകളെ നിഷേധിക്കാനും തള്ളിക്കളയാനും പോലും അവർ തയ്യാറാവുകയും 2002 മുതൽ 2012 വരെയുള്ള കാലയളവിൽ മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ച് KNM വേദികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതെല്ലാം ഹദീസ് നിഷേധമാണ് എന്നും ഇത് പ്രമാണ വിരുദ്ധമാണ് എന്നും ഇത് മുൻഗാമികൾക്ക് ആർക്കും പരിചയമില്ലാത്ത വാദമാണ് എന്നും പച്ചയായി സമൂഹത്തിന് മുമ്പിൽ തുറന്ന് പറയുകയും ചെയ്തു. എന്നാൽ സ്വാഭാവികമായും അങ്ങനെ വേറിട്ട് നിന്ന രണ്ട് സംഘങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ പല ആളുകൾക്കും ധാരാളം ആശങ്കകളും ആശകളും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 14 കൊല്ലക്കാലം മടൂർ വിഭാഗം പടഞ്ഞ തെറ്റായ നയങ്ങളെ മുഴുവൻ തിരുത്തി അവർക്കിത് ബോധ്യമായി KNM പഠിപ്പിച്ച ശരിയായ നിലപാടിലേക്ക് അവർ മടങ്ങി വരികയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് സ്വാഭാവികമായും ദീനിനെ സ്നേഹിക്കുന്ന വിഷയങ്ങൾ പഠിച്ച ആത്മാർത്ഥതയുള്ള ആളുകൾ തീർച്ചയായും വിചാരിച്ചു. അങ്ങനെ തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത്. മാത്രവുമല്ല KNM നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ചും അല്ലാത്ത മറ്റു മീറ്റിങ്ങുകളിലും സ്വകാര്യമായ യോഗങ്ങളിലും അടക്കം അവർ വിശദീകരിച്ചതും അതുതന്നെയായിരുന്നു. കഴിഞ്ഞ 11 മാസക്കാലം എല്ലാ വിഷയങ്ങളും കൃത്യമായി ചർച്ച ചെയ്തുവെന്നും അതിൽ തീരുമാനമായി എന്നും എല്ലാത്തിലും ശരിയായ തീരുമാനം അംഗീകരിച്ച് പ്രമാണങ്ങളിലേക്ക് മടങ്ങിയിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് December 5 പത്രസമ്മേളനത്തിലും December 20 കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച ഐക്യസമ്മേളനം എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തിയ സമ്മേളനത്തിലുമൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് സത്യമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അത് വലിയ ഒരു ആശക്ക് വക നൽകുന്ന കാര്യം തന്നെയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഇറങ്ങിയ ശബാബും അതേപോലെ സമാനമായ മറ്റു പ്രസിദ്ധീകരണങ്ങളും അവരുടെ പ്രഭാഷണങ്ങളുമൊക്കെ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമായത് KNM എന്ന മഹാപ്രസ്ഥാനം 2002 മുതൽ 2012 വരെ മടവൂർ പക്ഷവുമായി എതിർത്തു നിന്ന വിഷയങ്ങളിൽ എന്തായിരുന്നുവോ മടവൂർ പക്ഷം പറഞ്ഞത് അത് KNM കൊണ്ട് അംഗീകരിപ്പിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നത് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് അതിനുശേഷമുള്ള എഴുത്തുകളും പ്രസംഗങ്ങളുമെല്ലാം ഉണ്ടായത്. അലി മദനി മുറയൂരിൻ്റെ സ്വകാര്യ സംസാരം കൗൺസിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം അത് അവരിൽ തന്നെ പെട്ട ചില ആളുകളുടെ കൈകളാൽ തന്നെയാണല്ലോ പുറത്തു വന്നത്. അതിലാണ് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഹുദൈബിയ സന്ധിയെ പോലെ കണ്ടാൽ മതി എന്നുള്ളത്. അഥവാ ഈ വിഷയങ്ങളിൽ കഴിഞ്ഞ 14 മടവൂർ വിഭാഗം എന്തു പറഞ്ഞുവോ അതിനൊന്നും മാറ്റമില്ല എന്നും തൽക്കാലം ഒരു നയത്തിൻ്റെ ഭാഗമായി 2 വർഷത്തേക്ക് ഈ വക വിഷയങ്ങൾ തൽക്കാലം നമ്മൾ പറയുകയില്ല എന്നും ഇത് പ്രവാചകൻ മുസ്ലിക്കീങ്ങളുമായി നടത്തിയ ഹുദൈബിയ സന്ധി പോലെയുള്ള സന്ധി മാത്രമാണ് എന്നുമാണല്ലോ അലി മദനി മുറയൂർ മടവൂർ വിഭാഗത്തിലെ കൗൺസിലിൽ തന്നെയും പരസ്യമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ ഇന്നേ വരെ അത് നിഷേധിക്കുവാനോ അതിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിശദീകരണം നൽകുവാനോ പോലും അവർ തയ്യാറായിട്ടില്ല എന്നിരിക്കെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഐക്യസമ്മേളനം കഴിഞ്ഞതിനു ശേഷം December 20 സമ്മേളനം കഴിഞ്ഞത്. അതിനുശേഷം 23 ഇറങ്ങിയ ഷബാബിൽ പഴയ ഹദീസ് നിഷേധവും തൗഹീദ് വിഷയത്തിലെ പുതിയ മറിമായങ്ങളുമെല്ലാം അതേപടി ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മദീനയിലുള്ള ജൂതൻ പ്രവാചകർക്ക് സിഹ്ർ ചെയ്തുകൊണ്ട് വല്ല പ്രയാസവും ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നും അങ്ങനെ വിശ്വസിച്ചാൽ ഷിർക്കാണ് എന്നും തന്നെ 2016 December 23 ഇറങ്ങിയ ഷബാബിൽ നിൽക്കുന്നവരെ തന്നെ എഴുതി പിടിപ്പിക്കുകയും ചെയ്തു. അഥവാ ഐക്യത്തിന് മുമ്പ് മടവൂർ പക്ഷത്തിൻ്റെ നയമായി ഷബാബിൽ എന്താണോ എഴുതിയിരുന്നത് അത് അതേപടി ഒരു ചെറിയ മാറ്റം പോലുമില്ലാതെ അങ്ങനെ തന്നെ KNM പ്രസിദ്ധീകരണമായി മാറിയപ്പോഴും ആ ഷബാബിൽ അതേപടി രേഖപ്പെടുത്തുന്നുവെങ്കിൽ KNM എന്ന മഹാപ്രസ്ഥാനത്തെ ഈ ഹദീസ് നിഷേധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ തന്നെയായിരുന്നു അവർ ഈ ഐക്യമെന്ന ഓമനപ്പേരിൽ ഇവിടെ ശ്രമിച്ചത് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായത്. അതിനുശേഷം January 3 വിചിന്തനത്തിൽ M. അബ്ദുറഹ്മാൻ സലഫിയും അതേപോലെ അസ്ഗർ അലി സാഹിബും ഒന്നിച്ചുകൂടി ഒരു വിശദീകരണം എന്ന പേരിൽ ഒരു ലേഖനം നൽകിയപ്പോൾ കുറേ ആളുകൾക്കെങ്കിലും അതിൽ സമാധാനിക്കാൻ വകയായി എന്നായിരുന്നു നമ്മളൊക്കെ
വിചാരിച്ചത്. സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്നും അതിന് യാഥാർത്ഥ്യമില്ലെന്നു മാത്രമല്ല യാഥാർത്ഥ്യം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്ന വാദം മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ പരിചയമില്ലാത്ത വാദമാണ് എന്നും വരെ പച്ചയായി തുറന്നെഴുതുകയും അതും അസ്ഗറലി സാഹിബും എം അബ്ദുറഹ്മാൻ സലഫിയും തന്നെ പേര് വെച്ചെഴുതിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് ദീനെ സ്നേഹിക്കുന്ന ആദർശത്തെ സ്നേഹിക്കുന്ന സംഘടനാ പക്ഷപാതികളായ ആളുകൾ പോലും ഒരു വേള ചിന്തിച്ചതായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം മുതലുണ്ടായ പ്രതികരണങ്ങൾ നേരെ തിരിച്ചുള്ള കാര്യങ്ങളാണല്ലോ സമൂഹത്തിൽ വെളിവാക്കിയത്. അസ്ഗറലി സാഹിബിൻ്റെ ആ ലേഖനത്തെ വളരെ നിശ്ചലമായി വിമർശിക്കുന്ന മടൂര് പക്ഷത്തെ ആളുകൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി അതിനെതിരെ സംസാരിക്കുകയും അവസാനം അത് അസ്ഗറലി സാഹിബ് രാജിവെച്ചുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണ കുറിപ്പ് സോഷ്യൽ മീഡിയകളിൽ ഇറങ്ങുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിനുശേഷവും ഷബാബിൽ അതേ നിഷേധ പ്രവണതകൾ ആവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അസ്ഗറലി സാഹിബിൻ്റെ ആ രാജി സ്വീകരിക്കേണ്ടതില്ല എന്ന് തന്നെയും തീരുമാനിച്ചുവെന്നാണ് അവസാനമായി നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ എല്ലാ വക ആശങ്കകൾക്കും എല്ലാവിധ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമെല്ലാം നാന്ദി കുറിച്ചുകൊണ്ട് അവസാനം ഇന്നിറങ്ങിയ അഥവാ ഈ ഫെബ്രുവരി 17 ഇന്നിറങ്ങിയ ഷബാബിൽ ഒന്നുകൂടെ ആ ഹദീസ് നിഷേധവും ഈ പച്ചയായ തൗഹീദിലെ വ്യതിയാനവും അങ്ങനെ തന്നെ അബ്ദുസ്സലാം സുല്ലമി തന്നെ പരസ്യമായി എഴുതിയതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അത്തരം സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വിശദീകരണം നൽകാൻ നാം തയ്യാറാകേണ്ടി വന്നത്. ഇന്നിറങ്ങിയ അഥവാ ഫെബ്രുവരി 17 വെള്ളിയാഴ്ച ഇറങ്ങിയ ഷബാബിൽ അബ്ദുസ്സലാം സുല്ലമി വളരെ ധിക്കാരപൂർവ്വം തന്നെ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി കഴിഞ്ഞ 10-15 കൊല്ലം മടൂര് പക്ഷം പറഞ്ഞ തൗഹീദിനെ തന്നെ വീണ്ടും അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു ലേഖനമാണ് ഷബാബിൽ യഥാർത്ഥത്തിൽ ഇന്ന് വന്നത്. 2017 ജനുവരി 3 വിചിന്തനത്തിൽ വന്ന ആ ലേഖനത്തിന് നേക്കുന്നൊരു ഖണ്ഡനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് ഇന്നത്തെ ലേഖനം ഉണ്ടായത്. അത് അദ്ദേഹം പറഞ്ഞു വെച്ച ഏറ്റവും അപകടം പിടിച്ച ചില കാര്യങ്ങൾ നമുക്ക് പരിശോധനാ വിധേയമാക്കാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥന, ഇബാദത്ത് തുടങ്ങിയ വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ എന്തായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്, അതിൽ നിന്നും മാറി പുതിയ നയമാണ് അദ്ദേഹം അതിൽ ഈ പുതിയ ലേഖനത്തിലും അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് അദൃശ്യം മണഞ്ഞ വഴി കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം എന്നെല്ലാം പറയണമെങ്കിൽ അത് ജിന്നിൻ്റെയും മലക്കിൻ്റെയും കഴിവുകളെ കൂടി പരിഗണിക്കണമെന്ന് പറയുന്നത് തെറ്റായ നയമാണ് എന്നും അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നയമല്ല എന്നും അത്തരം ആളുകളെ ഈ KNM എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ് ഐക്യത്തിന് വഴിയൊരുങ്ങിയത്, അന്ന് തന്നെ ഐക്യപ്പെടേണ്ടതായിരുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം ഈ സമയത്താണ് എന്നുകൊണ്ട് മാത്രമാണ് പിന്നെയും 4 കൊല്ലം അത് കാത്തിരിക്കേണ്ടി വന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, എന്തായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ KNM എന്ന മഹാസംഘടനയുടെ ലേബലിൽ നമ്മളൊക്കെയും സമുദായത്തെ പഠിപ്പിച്ചത്? ഒന്നും വേണം, 2007 ഫെബ്രുവരി 8 ഇറങ്ങിയ വിചിന്തനമെന്ന് വായിച്ചാൽ തന്നെയും ഈ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. 2007 ഫെബ്രുവരി 8 വിചിന്തനത്തിൽ വളരെ വ്യക്തമായി എഴുതി, ജിന്നുകളുടെയും മലക്കുകളുടെയും എല്ലാ കഴിവുകളും കാര്യകാലബന്ധങ്ങളെ ഉള്ളിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അതിനെ കാര്യകാലബന്ധങ്ങൾക്ക് അതീതമെന്നോ അഭൗതികമെന്നോ ബുദ്ധിയും വിവേകവും ഉള്ളവർ പറയുകയില്ല എന്ന് പച്ചയായി എഴുതിപ്പെട്ട ചരിത്രമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ ഉള്ളത്. ആ വിചിന്തനമാണ് സത്യമെന്ന് ഞങ്ങളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നു. 2007 ഫെബ്രുവരി 8 അല്ല KNM എന്ന മഹാസംഘടനയെ സ്നേഹിക്കുന്ന, തൗഹീദിനെ സ്നേഹിക്കുന്ന ഒട്ടുമിക്ക മുജാഹിദുകളും ആ വിചിന്തനത്തെ വിശ്വസിക്കുകയും അത് ശരിയാണെന്ന് ആത്മാർത്ഥമായി ഇപ്പോഴും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതെ, ജിന്നിൻ്റെയും മലക്കിൻ്റെയും കഴിവുകളും പ്രവർത്തനങ്ങളും ഒക്കെ അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമാണ് എന്നും അതുകൊണ്ട് തന്നെ അഭൗതികമെന്നോ കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമെന്നും ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല എന്നും പച്ചയായി എഴുതി വെച്ച അതേ വിചിന്തനത്തിൽ ഇപ്പോൾ വന്ന ലേഖനത്തിൽ ഖണ്ഡനമെന്നോണമല്ലേ യഥാർത്ഥത്തിൽ ഈ ഷബാബിനെ നമുക്ക് കാണാൻ കഴിയുക. കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ജിന്നിൻ്റെയും മലക്കിൻ്റെയും എല്ലാം കഴിവിനപ്പുറമാണെന്ന് പറയുന്നവർ ഈ പ്രസ്ഥാനത്ത് നിന്ന് പോകേണ്ടവരാണ് എന്നും അവർ തൗഹീദ് തിരിയാത്തവരാണ് എന്നും അവർ ശിർക്കൻ ധാരണയാണ് വെച്ചു പുലർത്തുന്നത് എന്നുമാണ് ഷബാബിൽ പച്ചയായി എഴുതിയതെങ്കിൽ സഹോദരങ്ങളെ, KNM എന്ന മഹാസംഘടനയെ
യഥാർത്ഥത്തിൽ ഈ തെറ്റായ നയത്തിലേക്കും അതുവഴി ഹദീസ് നിഷേധത്തിലേക്കും ബോധപൂർവം കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ തന്നെയാണ് നടന്നത് എന്നല്ലേ മനസ്സിലാക്കാവുന്നത്? മാത്രവുമല്ല, ഈ വാദത്തിന് അപകടം എന്താണ്? മലക്കുകളുടെയും ജിന്നുകളുടെയും പ്രവർത്തനങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ് എന്ന് പറയുമ്പോൾ അബ്ദുസ്സലാം സുല്ലമിയും മടവൂർ വിഭാഗവും ഇത്രയും കാലം പ്രചരിപ്പിച്ച ബദലിൽ മലക്കിറങ്ങിയിട്ടില്ല എന്ന വിശ്വാസം തന്നെയാണ് ശരിയെന്നതല്ലേ അതിലൂടെ അദ്ദേഹം വീണ്ടും സ്ഥാപിക്കുന്നത്? അഥവാ കെ എൻ എമ്മിന്റെ മെമ്പറുകളിൽ കയറിക്കൂടിയ മടവൂർ പക്ഷത്തെ ആളുകൾ ഇപ്പോഴും ശബാബ് വായിക്കുന്ന, അതിന് വരിക്കാരായി തീർന്ന, അതിന്റെ പ്രചാരകരായ ആളുകൾ അടുത്ത ആഴ്ചകളിലൊക്കെ കെ എൻ എം മെമ്പറിൽ വെച്ച് ഇനിയും പ്രഖ്യാപിക്കുകയില്ലേ ബദലിൽ മലക്കിറങ്ങിയിട്ടില്ല, അത് വിശ്വസിക്കാൻ പാടില്ല, അത് വിശ്വസിച്ച ശിർക്കാണ് എന്ന ഈ തെറ്റായ വീക്ഷണമല്ലേ സഹോദരങ്ങളെ ഈ സ്വഭാവ പ്രകാരം ഇനിയും ഖുത്ബയിൽ ഉണ്ടാവുക? അതല്ലേ ഇനിയും കെ എൻ എമ്മിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന വേദികളിൽ നിന്ന് അത്തരം ആളുകൾ പ്രസംഗിക്കുക? സഹോദരങ്ങളെ, ഇത് രണ്ടു കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട വിഷയമാണോ? എത്രയെത്ര കാര്യങ്ങൾ! മാത്രവുമല്ല, അദ്ദേഹം നടത്തിയ എല്ലാ ഹദീസ് നിഷേധങ്ങൾക്കും അദ്ദേഹം ഒരു ന്യായീകരണം എന്നോണം അതേ ലേഖനത്തിൽ പരാമർശിച്ചതെന്താ? അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹദീസ് നിഷേധിക്കുകയല്ല, നേരമടച്ച് മുൻഗാമികളായ ആളുകൾ പറഞ്ഞു വെച്ച ചില വീക്ഷണങ്ങളെ ഒരു അറിവിലെ വർധനവ് എന്നതിലേക്ക് മാത്രം അവതരിപ്പിക്കുകയാണ് എന്ന വല്ലാത്തൊരു ന്യായമാണ് അദ്ദേഹം അതിന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ സംസം വെള്ളത്തിൻ്റെ വിഷയം, ഹജുൽ അസ്മദിൻ്റെ വിഷയം, സുറാത്തു വനത്തിൻ്റെ വിഷയം, മസീഹ് ദജ്ജാലിൻ്റെ വിഷയം തുടങ്ങി നൂറോളം വരുന്ന വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞ നിഷേധ പ്രവണതകൾ മുസ്ലിം ലോകത്ത് അഹ്ലു സുന്നയിൽ ഏത് പണ്ഡിതനാണ് ആ നിലയ്ക്ക് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്? അജുൽ അസ്മദ് സാധാരണ കല്ലാണ് എന്നും അതിനെ ചുംബിക്കുന്ന ആളുകൾ അത് അറിയുമെന്നോ അവർക്ക് വേണ്ടി നാളെ പരലോകത്ത് സാക്ഷി പറയുമെന്നോ വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ് എന്നുമുള്ളത് അദ്ദേഹം എഴുതി വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതം പറഞ്ഞ ന്യായമാണ്, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ പോലും ആ നിലക്കുള്ള വിശദീകരണം നൽകിയിട്ടില്ല എന്നു സത്യമാണല്ലോ. പക്ഷെ ആ വീക്ഷണം ശരിയായിരുന്നുവെന്ന് വ്യംഗ്യമായി സ്ഥാപിക്കതല്ലേ ശബാബിൽ ഇന്ന് വന്ന ആ ലേഖനത്തിലൂടെ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ എഴുതിയ സ്വഹീഹ് ബുഖാരിയുടെ പരിഭാഷ, അതിലെ ഒരു പരാമർശം പോലും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പിന് കാരണമായി ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അന്ന് അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട സ്വകാര്യമായ വ്യക്തിപരമായ ഒരു വീക്ഷണമായിരുന്നു അത്. അതെങ്കിൽ പിളർപ്പിന് ശേഷം അദ്ദേഹം ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി വരെ സ്ഥാനം ഏൽക്കുകയും ഷബാബിന്റെ പേജുകൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി അനുവദിച്ചു കൊടുക്കുകയും ഷബാബിൽ സ്ഥിരമായി പേജ് കൈകാര്യം ചെയ്യുന്ന കോളമിസ്റ്റായി മാറുകയും ആ ഷബാബിലൂടെ തന്നെ ഈ നിഷേധങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് അതൊക്കെ ഈ നിലക്ക് ചർച്ചയാക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പഴയകാലത്ത് തന്നെ ഇത്തരം ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്ന് ആ നയങ്ങളെ പ്രസ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ പുലർപ്പോടുകൂടി പ്രസ്ഥാനം അതിനെ ഏറ്റെടുക്കുകയും മടവൂർ പക്ഷം അത് ഔദ്യോഗിക ആശയമായി സ്വീകരിക്കുകയും അത് വേദികളിൽ സ്റ്റേജുകളിൽ ശക്തമായി അത് പ്രചരിപ്പിക്കുകയും അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് അനുഗുണമായി സ്വഹീഹ് ബുഖാരി ഹദീസുകളെ പോലും പച്ചയായി തള്ളിക്കളയുന്ന, അത് ഖുർആൻ എതിരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളുമെന്ന് ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി പറയുന്ന അലി മദനിയുടെയും അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിൻ്റെയും ഒക്കെ എത്രയെത്ര പ്രസംഗങ്ങളാണ് ഇന്നും യൂട്യൂബുകളിൽ, അല്ല നമ്മുടെ വീടുകളിൽ സീഡുകളായി തന്നെയും നിലകൊള്ളുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ശബാബ് പറയുന്നത് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചില വീക്ഷണങ്ങളെ അത് പഠിക്കാൻ വേണ്ടി മാത്രം എടുത്തു കൊടുക്കുകയായിരുന്നുവെന്ന്? അല്ലയോ സുല്ലമി, ആരാണ് ഈ ഹജുൽ അസ്മദ് സാധാരണ കല്ലാണ് എന്ന് അഹ്ലു സുന്നയിൽ 1400 കൊല്ലങ്ങൾക്കിടയിൽ ആരാണ് രേഖപ്പെടുത്തി വെച്ചത്? സംസം വെള്ളം രോഗശമനയല്ല എന്ന് ലോകത്ത് ആരാണ് രേഖപ്പെടുത്തി വെച്ചത്? സംസം വെള്ളത്തിന്റെ ധാരാളം വരുന്ന ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഒരുപാടുള്ള പരമ്പരകളിൽ ഒരു പരമ്പരയ്ക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ദുർബലത എന്ന് അഭിപ്രായപ്പെട്ടെങ്കിൽ അതിനെ ബിസ്കോട്ട് ചെയ്ത് അതിനെ തെറ്റായി ദുരുപയോഗം ചെയ്തുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ സംസം വെള്ളത്തിന് രോഗശമനി എന്ന ഒരു സവിശേഷത ഇല്ല എന്ന് ഷബാബിന്റെ പേജിലൂടെ രേഖപ്പെടുത്തി വെച്ചത്? അദ്ദേഹത്തിന് സ്വകാര്യമായ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചതല്ലല്ലോ. അദ്ദേഹം പറഞ്ഞതെന്താ? എൻ്റെ ബുഖാരി പരിഭാഷയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നു. അദ്ദേഹം പറഞ്ഞ ഈ ആദർശവുമായി യഥാർത്ഥത്തിൽ മുജാഹിദ് പുസ്തകത്തിന് ബന്ധമില്ല എന്നാണ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കേണ്ടത്. എന്നാൽ ആ ബുഖാരി പരിഭാഷയിൽ മാത്രമല്ല അദ്ദേഹം ഇത് എഴുതിയത്. ഷബാബിൽ 2015 ആഗസ്റ്റ് 7 ഷബാബിലാണല്ലോ ലേഖനം വന്നത് സംസം വെള്ളം രോഗശമനയല്ല എന്ന്. അതേ 2015 ആഗസ്റ്റ് 14 ഷബാബിലാണല്ലോ ലേഖനം വന്നത് ഹജുൽ അസ്മദ് സാധാരണക്കല്ലാണ് എന്ന്. അതേപോലെ സ്വലാത്തു പാലം ഇല്ല എന്ന് അദ്ദേഹം ഖുർആൻ പരിഭാഷയിലും ബുഖാരി പരിഭാഷയിലും ആവർത്തിച്ച് രേഖപ്പെടുത്തി വെക്കുമ്പോൾ അത് മുൻഗാമികളായ ഏതെങ്കിലും
പണ്ഡിതന്റെ ഒരു ഒരു കാഴ്ചപ്പാടിനെ, ഒരു വിമർശനത്തെ അതേപടി എടുത്തുകൊടുക്കലാണെന്ന് പറഞ്ഞ് ചെറുതാക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ? തന്റെ ഹദീസ് നിഷേധ പ്രവണതകൾ ഒന്നുപോലും അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നും അത് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് എന്നുമല്ലേ ഈ ശബാബിലൂടെ കെ എൻ എമ്മിന്റെ പ്രസിദ്ധീകരണമായി മാറിയ ശബാബിലൂടെ അദ്ദേഹം ഇപ്പോഴും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഐക്യത്തിന് നിബന്ധനയായി ഞാൻ മാറി നിൽക്കണമെന്നെങ്ങാനും കെ എൻ എം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാൻ ആവശ്യപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനർത്ഥം എന്താ? അദ്ദേഹത്തോട് മാറി നിൽക്കാൻ കെ എൻ എം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും, എന്നാൽ അദ്ദേഹത്തെ നയങ്ങളിൽ എവിടെയെങ്കിലും മാറ്റമുണ്ടോ? ഒരു നയത്തിലും മാറ്റമില്ല എന്നുമല്ലേ ഇത്ര പച്ചയായി ദാട്ടത്തോടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്? അഥവാ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന പണ്ഡിതൻ ഏത് ആദർശമാണോ ഇവിടെ പ്രചരിപ്പിച്ചത്? അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ കൊണ്ടോട്ടി പ്രസംഗത്തിൽ ഈ അബ്ദുസ്സലാം സുല്ലമിയെ കുറിച്ച് പറഞ്ഞത് പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നുവെന്ന്. അതെ, ആ പുതിയ ചേകന്നൂർ ജന്മമെടുത്തുവെന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ ആ അബ്ദുസ്സലാം സുല്ലമി വളർന്നു വലുതായി ഒരുപാട് ഹദീസുകളെ നിഷേധിക്കുകയും തൗഹീദിനെ പോലും അട്ടിമറിക്കുകയും ബുഖാരിയിൽ പോലും 60 ഹദീസ് ഞാൻ ളഈഫാക്കി എന്ന് പ്രഖ്യാപിക്കുകയും ധാരാളം ഹദീസുകളെ പരിഹസിക്കുകയും സംസമിനെയും അതേപോലെ ഹജുൽ അസ്വദിനെയും മസീഹുദ്ദജ്ജാദിനെയും സുറാത്തു ബാലത്തെയും അതേപോലെ വ്യഭിചാരി എറിഞ്ഞുകൊല്ലണമെന്ന ഹദീസ് സ്ഥിരപ്പെട്ട ആ ഒരു ശിക്ഷ രീതിയെയും തുടങ്ങി ധാരാളം വിഷയങ്ങളിൽ, നമസ്കാരത്തിന് സ്വഫടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത പുതിയ നയങ്ങൾ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തോട് തിരുത്താനും ആവശ്യപ്പെട്ടില്ല, അദ്ദേഹത്തോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടില്ല. നിരുപാധികം അദ്ദേഹത്തെ കൂടി കെ എൻ എം സ്വീകരിച്ചുവെന്നല്ലേ ഈ ലേഖനം ആത്മാർത്ഥമായി വായിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുകയും അത് നിഷേധമല്ല എന്നും അത് മുൻഗാമികളായ ചില പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളെ അറിവിന്റെ വർധനവയ്ക്ക് വേണ്ടി എടുത്തുകൊടുക്കുകയാണ് എന്നും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് വർദ്ധിച്ച അറിവ് എന്നല്ലേ അദ്ദേഹം അതിൽ സ്ഥാപിച്ചെടുക്കുന്നത്? സുറാത്തു ബാലം ഇല്ലെന്ന് പറയലാണോ അറിവിന്റെ വർധനവ്? ഹജുൽ അസ്മദ് സാധാരണ കല്ലാണ് എന്ന് പറയലാണോ അറിവിന്റെ വർധനവ്? സംസം വെള്ളം രോഗശമനി അല്ലെന്ന് പറയലാണോ അറിവിന്റെ വർധനവ്? മസീഹുദ്ദജ്ജാൽ എന്നാൽ ഖിയാമത്തിന് അടയാളമായി വരാനുള്ള ഒരു അടയാളമൊന്നുമല്ല എന്ന് പറയലാണോ അറിവിന്റെ വർധനവ്? സംഗീതം അനുവദനീയമാണെന്ന് പറയലാണോ അറിവിന്റെ വർധനവ്? അതേപോലെ കണ്ണേർ സത്യമല്ല എന്നും സിഹർ സത്യമല്ല എന്നും അത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ, യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് പറയലുമാണോ അറിവിന്റെ വർധനവ്? ജിന്നിന്റെയും മലക്കിനെയും പ്രവർത്തനങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം തന്നെയാണ്, അദൃശ്യം തന്നെയാണ് എന്ന ഖുറാഫികളായ ആളുകളുടെ, സമസ്തക്കാരായ ആളുകളുടെ വാദം ഉന്നയിക്കലാണോ അറിവിന്റെ വർധനവ്? നമസ്കാരത്തിൽ സ്വഫ് കെട്ടുമ്പോൾ അത് ശരിയായി അടുപ്പിച്ചു നിന്നില്ലെങ്കിൽ പിശാച്ച് കയറുമെന്ന ഹദീസിനെ തള്ളിക്കളയാനാണോ അറിവിന്റെ വർധനവ്? അങ്ങനെ തുടങ്ങി എത്രയെത്ര വിഷയങ്ങളിലാണ് എന്തിനേറെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ്, ഖണ്ഡിതമായി പറഞ്ഞ, പ്രവാചകനെ മുഴുജത്തായി ചന്ദ്രൻ പിളർന്നു എന്ന വിഷയത്തെ പോലും ഖുർആൻ പറഞ്ഞ വൻശക്കത്തിൽ ഖമർ, ചന്ദ്രൻ പിളർന്നു എന്ന പ്രയോഗത്തെ അത് പിളരുമെന്നല്ല, പിളരുമെന്നാണ്, പിളർന്നുവെന്നല്ല എന്ന് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസിനെ പോലും തള്ളിക്കളഞ്ഞ് ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ച ആ വിഷയത്തിലെ ധാരാളം റിപ്പോർട്ടുകളെ മുഴുവൻ നിരാകരിക്കുകയും ഖുർആനിൽ വന്ന വൻശക്കത്തിൽ ഖമർ എന്ന പ്രയോഗത്തെ യൻശക്കുൽ ഖമർ എന്ന്, ചന്ദ്രൻ പിളരുമെന്നാണ് എന്ന് സ്വന്തം യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യലാണോ അറിവിന്റെ വർധനവ്? എന്നിട്ട് പറയാ ഇതൊക്കെ അറിവിന്റെ വർധനവാണ്, എന്തൊരു പ്രയോഗവും മുജാരി പ്രസ്ഥാനം പിളരാൻ കാരണമായിട്ടില്ല എന്ന്. 2002 മുമ്പ് താങ്കൾ ഇതൊക്കെ എഴുതുമ്പോൾ സ്വന്തം അഭിപ്രായമായി സ്വന്തം പുസ്തകത്തിലാണ് എഴുതി വെച്ചതെങ്കിൽ 2002 ശേഷം മടൂരു പക്ഷം എന്ന ഒരു മുജാരി പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവിടെ അറിയപ്പെട്ട മറ്റൊരു പക്ഷമുണ്ടായപ്പോൾ ആ പക്ഷത്തിന്റെ ഔദ്യോഗിക ആദർശമായി ഇതെല്ലാം മാറുകയായിരുന്നു. മുജാഹിദുകൾ ഏറെ സ്നേഹിച്ച, മുജാഹിദുകൾ വളർത്തിക്കൊണ്ടുവന്ന, മുജാഹിദുകൾ സ്ഥാപിച്ചെടുത്ത ശബാബിനെ പോലും അത് സൂത്രത്തിന് കൈക്കലാക്കി ആ ശബാബിന്റെ പേജുകളിലൂടെ ഈ ഹദീസ് നിഷേധവും ഈ ഖുർആൻ നിഷേധവും ഇവിടെ പ്രചരിപ്പിക്കുകയായിരുന്നു. അവസാനം 2016 ആ ശബാബിനെയും ആ അബ്ദുസ്സലാം സുല്ലമിയെയും ആ മടവൂര് പക്ഷത്തെയും നയങ്ങളിൽ ഒരു മാറ്റവും വരുത്താതെ, ഒരു നിബന്ധനയുമില്ലാതെ തൽക്കാലം 1.5 വർഷം 2 വർഷം ഈ വിഷയങ്ങളൊന്നും പറയേണ്ടതില്ല എന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഹുദൈബിയ സന്ധിക്ക് സമാനമായ ഒരു സന്ധിക്ക് ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അതെ കെ എൻ എം ഷിർക്കിൽ തന്നെയാണ് എന്നും മടൂരു പക്ഷമാണ് തൗഹീദിൽ എന്നും സ്വയം സമ്മതിക്കുകയല്ലേ ആ ഹുദൈബിയ സന്ധിക്ക് കൂട്ടുനിന്നുവെന്ന വാദം അംഗീകരിക്കുമ്പോൾ സഹോദരങ്ങളെ എത്ര വലിയ അപകടത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്? കേവലമായ സംഘടനാപരമായ ചർച്ച എന്നതിനപ്പുറത്ത് ദീനിയായി തൗഹീദ് പഠിപ്പിക്കാനും ഖുർആനും സുന്നത്തും പഠിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും വേണ്ടി സ്ഥാപിച്ച ഒരു മഹത്തായ സംഘടനയെ ബോധപൂർവമുള്ള ചില കുതന്ത്രങ്ങളെ കയ്യിൽ ഒതുക്കാൻ വേണ്ടി മടൂരു പക്ഷം ശ്രമിക്കുകയും അതിൽ
സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിയും അസ്ഗറിനെയും കൂടെ കൂടിയിട്ട് ചില സ്വകാര്യമായ ധാരണയുണ്ടാക്കി, അവർ ചില സ്വകാര്യ ചർച്ചകൾ നടത്തി, അതിനെ പ്രസ്ഥാനത്തിന് ചർച്ചയാക്കി, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 11 മാസം ചർച്ച ചെയ്തു തീരുമാനമായി എന്ന് ശുദ്ധമായ കളവ് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ചർച്ചയുടെ പേരിൽ, ഇല്ലാത്ത നയങ്ങളുടെ പേരിൽ സാധുക്കായ സാധാരണക്കാരായ മുജാഹിദുകളെ മുഴുവൻ വഞ്ചിക്കുകയും എന്നിട്ട് കെ എൻ എം എന്ന മഹാസംഘടനയെ മണവൂര് പക്ഷത്തിന്റെ വായിലേക്ക് വെച്ചുകൊടുത്ത് അവിടെ ഹദീസ് നിഷേധങ്ങളെ മുഴുവൻ കെ എൻ എമ്മിന്റെ സ്റ്റേജിൽ, കെ എൻ എമ്മിന്റെ മെമ്പറുകളിൽ, കെ എൻ എമ്മിന്റെ പള്ളികളിൽ, കെ എൻ എമ്മിന്റെ ലേബലിൽ പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് അവസാനം ഇന്നും സ്റ്റേജ് കെട്ടിയിട്ട് സാക്ഷാൽ മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കാൻ അവർ ജനിനോട് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ തന്നെയും പച്ചയായി പറയാൻ തന്നെയുമുള്ള ദാർഢ്യം കെ എൻ എം വേദികളിൽ വെച്ച് രണ്ടു കൂട്ടരും ഒന്നിച്ചു മാറി അവർ ആ നിലക്ക് പ്രചരിപ്പിക്കുമ്പോൾ ആ അന്ന് പ്രചരിപ്പിച്ച ആളുകളെ കെ എൻ എമ്മിൻ്റെയും കെ ജോയുവിൻ്റെയും ഒക്കെ വലിയ വലിയ സ്ഥാനത്തിലെത്തുകയും മൊത്തം പ്രസ്ഥാനത്തെ അവർക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയല്ല എന്ന് വിളിച്ചു പറയാൻ പാടില്ല എന്നാണോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനെ സ്നേഹിക്കുന്ന, പ്രമാണങ്ങളെ സ്നേഹിക്കുന്ന, തൗഹീദിനെ സ്നേഹിക്കുന്ന, മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ശരിയായ മുജാഹിദുകൾ ഈ വിഷയങ്ങളിൽ തീർച്ചയായും പഠിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കേവലമായ പക്ഷപാതിത്തങ്ങളും കേവലമായ സംഘടനാ സംഘയുത്വങ്ങൾക്കും അപ്പുറത്ത് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോകാനുണ്ട് എന്നും അവിടെ ഈ തെറ്റായ നയങ്ങൾക്കും ഈ തെറ്റായ കുതന്ത്രങ്ങൾക്കും എല്ലാം കൂട്ടുനിന്നുകൊണ്ട് മുൻഗാമികൾ സ്ഥാപിച്ചെടുത്ത ഒരു മഹാപ്രസ്ഥാനത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഏതാനും ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുമ്പോൾ അതിന് വേദിയൊരുക്കാനും അതിന് സപ്പോർട്ട് ചെയ്യുവാനും അത് ശരിയല്ലെന്ന് പറയുന്നവനെ അവനെ മോശമായി ചിത്രീകരിക്കുവാനും അവനിപ്പോഴും ബഹുദൈവാരാധകനാണ് എന്നും ബഹുദൈവ വിശ്വാസിയാണ് എന്നും അവൻ കപടനാണ് എന്നുമൊക്കെയുള്ള പച്ചയായ പ്രഖ്യാപനങ്ങൾ ഉത്തരവപ്പെട്ട സ്ഥാപനങ്ങളിൽ വെച്ച് പോലും ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ, എന്നാലും ഞങ്ങളൊക്കെ കെ എൻ എമ്മിൻ്റെ ആൾ തന്നെയാണ്, ഞങ്ങളുടെ നയം അത് തന്നെയാണ്, അയാൾ അപ്പുറം ശരിയായില്ല എന്ന് ചില ഇടയിലൂടെ കേറിയിട്ട് അതിനിടയിലും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ചില മനുഷ്യന്മാരും അപ്പുറത്തുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിനൊക്കെ അപ്പുറത്ത് ഈ വിഷയങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനത്. ഇത് പരലോകത്തിൻ്റെ വിഷയമാണ്. സ്വഹീഹായ സ്ഥിരപ്പെട്ട നൂറുകണക്കായ ഹദീസുകളെ ഖുർആനെതിരെ എന്നും ബുദ്ധിക്കെതിരെ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന പ്രവണത കൊണ്ടുവരികയും അത് കെ എൻ എമ്മിൻ്റെ വേദിയിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ മെനയുകയും അതിൽ വിജയിക്കുകയും എന്നിട്ട് കെ എൻ എമ്മിന് ഏറ്റവും ഉത്തരവപ്പെട്ട സ്ഥാനങ്ങളിൽ കയറിക്കൂടുകയും ചെയ്തുകൊണ്ട് ഇതൊക്കെ ന്യായീകരിക്കുവാനും ഇതൊന്നും ഹദീസ് നിഷേധമല്ല, ഇത് അറിവിൻ്റെ വർധനവാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നിഷേധങ്ങളാണ് അറിവിൻ്റെ വർധനവ് എന്നും നിഷേധിക്കാത്തവൻ അറിവ് കുറഞ്ഞവനാണ് എന്നുമുള്ള അത്ര വലിയ ധിക്കാരമല്ലേ സഹോദരങ്ങളെ? കെ എൻ എമ്മിന്റെ പ്രസിദ്ധീകരണമായ ഷബാബിലൂടെ ജംഇയ്യത്തുലമയുടെ നേതാവായി മാറിയ അബ്ദുസ്സലാം സുല്ലമി ഇന്ന് പ്രസിദ്ധീകരിച്ച ലക്കത്തിലൂടെ, ആ എഴുതിയ ലേഖനത്തിലൂടെ സ്ഥാപിച്ചെടുക്കുന്നത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണേ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല ശരിയെ ശരിയായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനും അത് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.